തോട്ടം മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഒട്ടേറെ യുവാക്കളുടെ ജീവൻ പൊലിയാൻ ഇടയാകുന്നു. അമിത മദ്യപാനവും കഞ്ചാവും MDMA പോലുള്ള സിന്തറ്റിക് ലഹരികളുടെ അടിമയാകുകയാണ് യുവാക്കൾ. ഇവരിൽ പലരും ചെറിയ പ്രായത്തിൽ തന്നെ കുറ്റവാളികളായിത്തീരുന്നു. മുമ്പ് 5 ഉം 10 ഉം ഗ്രാം കഞ്ചാവ് പൊതികളിലാണ് ലഹരി എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ മാർഗമാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ എക്സൈസിനും പോലീസിനും കഴിയുന്നില്ല. പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ ഒട്ടേറെ പേരുടെ ജീവൻ പൊലിയാൻ ഇടയായത് യുവാക്കളുടെ അമിത ലഹരിയുടെ ഉപയോഗമാണ്. ഉപ്പുതറയിൽ ഏതാനും മാസം മുമ്പ് ലഹരിക്കടിമയായ യുവാവ് അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് പാമ്പനാർ കല്ലാറിൽ 21-കാരൻ ഓട്ടോറിക്ഷ മറിഞ്ഞു മരിച്ചു. ചിദംബരം എസ്റ്റേറ്റിൽ ലഹരിക്കടിമയായ 19-കാരനെ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ശിവരാത്രി നാളിൽ വണ്ടിപ്പെരിയാറിൽ കുമളി സ്വദേശിയായ മേളം കലാകാരനായ 19-കാരനെ മദ്യലഹരിയിലായ ആൾ കുത്തിക്കൊലപ്പെടുത്തി. പ്രതി അമിത ലഹരിക്ക് അടിമയായിരുന്നു. കഴിഞ്ഞ ദിവസം മ്ലാമല പള്ളിക്കടയിൽ ഉണ്ടായ തർക്കത്തിൽ മരിച്ച 25-കാരനും പ്രതിയാകട്ടെ 19-കാരനുമായിരുന്നു. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മുമ്പ് തോട്ടം മേഖലയിൽ ചാരായം സുലഭമായി ലഭിച്ചിരുന്നു. എല്ലാ എസ്റ്റേറ്റുകളിലും ചാരായ കടകൾ പ്രവർത്തിച്ചിരുന്നു. അന്നും ഇതുപോലുള്ള അടിപിടി കേസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിന്തറ്റിക് ലഹരിക്കടിമയായ യുവതലമുറ പെട്ടെന്ന് അക്രമാസക്തരാകുന്ന കാഴ്ചയാണ്. ലഹരിക്കടിമയായി ഇവർ പങ്കെടുക്കുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും നിമിഷനേരം കൊണ്ട് വാക്കു തർക്കങ്ങളുടെയും അക്രമങ്ങളുടെയും പെരുന്നാളാകുന്നു. അമിത ലഹരി ഉപയോഗം തടയാൻ എക്സൈസും പോലീസും സദാ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. മ്ലാമലയിലെ കൊലപാതകത്തിന് പിന്നാലെ തേങ്ങക്കൽ 2nd Division ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഇന്നലെ സംഘർഷമുണ്ടായി. സ്ത്രീ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതികളുടെ ബന്ധുവായ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതിയുണ്ട്. പ്രതിയുടെ വീടിന് നേരെ കല്ലേറുമുണ്ടായി. കൊല്ലപ്പെട്ട അശോക് കുമാറും പ്രതി സുബീഷും ബന്ധുക്കളാണ്. അതേസമയം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിന് വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയും ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൌത്യത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി സഹാധ്യക്ഷനുമായ മറ്റു മന്ത്രിമാരെയും ഉൾപ്പെടുത്തി സംസ്ഥാനതല സമിതി ലഹരിക്കെതിരെ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന, ജില്ലാ, തദ്ദേശ സ്വയംഭരണ വിദ്യാലയ തലങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള സമിതികൾ പ്രവർത്തിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും അധ്യക്ഷനും കൺവീനറുമായാണ് ജില്ലാ സമിതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾ അധ്യക്ഷന്മാരും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൺവീനർമാരുമായാണ് തദ്ദേശതല സമിതി. വാർഡുതല സമിതിയിൽ വാർഡ് അംഗമാണ് അധ്യക്ഷൻ. കൺവീനർ സ്കൂൾ ഹെഡ്മാസ്റ്ററോ മുതിർന്ന അധ്യാപകനോ ആയിരിക്കും. കുട്ടികളിലെ ലഹരി വ്യാപനം തടയാനായി 180,000 അധ്യാപകർക്ക് എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പരിശീലനം നൽകിയിട്ടുണ്ട്. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും സ്ഥിരമായ പാഠ്യപദ്ധതി തയ്യാറാക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നില്ലെന്നും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ, മേൽവിലാസം എന്നിവ അടങ്ങിയ ബോർഡ് പ്രദർശിപ്പിക്കണം. എല്ലാ എക്സൈസ് ഓഫീസിലും ലഹരി ഉപയോഗം വിതരണവും സംബന്ധിച്ച വിവരങ്ങൾ സമാഹരിക്കാൻ കൺട്രോൾ റൂം ആരംഭിക്കും. വിവരം നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. മയക്കുമരുന്ന് കടന്നുവരാനിടയുള്ള എല്ലാ അതിർത്തികളിലും പരിശോധന കർശനമാക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പോലീസിന് യോദ്ധാവ് ഉൾപ്പെടെയുള്ള നിരവധി മാർഗങ്ങളിലൂടെ പരാതി നൽകാം. പക്ഷേ ഇതെല്ലാം വെറും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.